പശുക്കൾക്ക് പൊതുവെ എത്ര ലിറ്റർ പാലൊക്കെ കിട്ടും ദീർഘ പശുക്കൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എൻ്റെ അറിവില് എട്ട് പത്ത് ഇതൊക്കെ കിട്ടും ഒരു പതിനാറ് ലിറ്റർ പാൽ വരെ നമുക്ക് ഇവിടെ കിട്ടും എൻ്റെ പേര് മോഹനെ ചുനക്കര പഞ്ചായത്തിലാണ് താമസം ആലപ്പുഴ ജില്ലയിൽ മാവലിക്കര താലൂക്ക് ഞാൻ വർഷങ്ങളായിട്ട് നാടൻ പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും പശു പശുവളർത്തി തന്നെയാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ഉപജീവനം അപ്പോൾ നാടൻ പശുവിനെ വളർത്താനുള്ള കാരണം തന്നെ അതിൻ്റെ പാലിൻ്റെ ഗുണവും ഔഷധ ഗുണവും തന്നെയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുാലിൻ്റെ മുട്ടുവേദന വന്ന സമയത്ത് പലരും പറഞ്ഞു നാടൻ പശുവിൻ്റെ പാൽ കുടിച്ചാൽ പ്രയോജനം ആണ് അതിൻ്റെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞു അതും പ്രകാരം ഞാൻ ഗീറിനെ സ്വന്തമായിട്ട് ഇതിൻ്റെ തള്ളെ വളർത്തി വാങ്ങിച്ച് വളർത്തി അതിൽ നിന്ന് വളർത്തിയെടുത്ത കിടാക്കുട്ടിയാണ് ഇവിടെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കുട്ടിയാണ് ഇവിടെ പാല് കുടിച്ചതിന് ശേഷം എന്റെ കാലിൻ്റെ മുട്ടിന്റെ പ്രശ്നം ഇവിടെ അടുത്തുള്ള ആളുകളുടെയും തന്നെ മുട്ടിൻ്റെ വേദന കാൽ വേദന സന്ധി വേദന ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഗുണവും ഔഷധ ആളുകളെല്ലാവർക്കും ഔഷധ മൂല്യം എല്ലാം കൂടെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട പിന്നെ രണ്ടാമത് ഇവിടെ പാലിൽ പാലനെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമുള്ള ഗുണം കൂടുതലാണ് ഏറ്റവും ഏറ്റവും നിൽക്കിൻ്റെ ഗുണവും ഏ ഏവൻ മിൽക്കിൻ്റെ ദോഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഉണ്ട് നല്ല ഔഷധ ഗുണത്തോടും കൂടി ശാരീരികത്തോടും കൂടി നിൽക്കുന്ന അതാണ് ആ രണ്ടാമത്തെ തന്നെ കൃഷിക്കും ഇവക്കിപ്പോഴും അഞ്ച് വയസ്സായിട്ടുണ്ട് അഞ്ച് രണ്ടാമത്തെ പ്രശ്നം ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നമാണ് അപ്പോൾ ഇതിപ്പോഴെനിക്ക് ഈ ശാരീരിക പ്രശ്നം കൊണ്ടും പശുക്കൾ കൂടുതലുള്ളത് കൊണ്ടും തന്നെ അല്ല പ്രായത്തിൻ്റെ പ്രശ്നം പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ട് ആ വേറെ ആളുകളും കൈമാറാൻ താല്പര്യപ്പെടുന്നുണ്ട് ആരെങ്കിലും ആവശ്യക്കാരോട് വളർത്താൻ താല്പര്യമുള്ളവരെ വന്നാൽ ഇവരെ ഞാൻ സന്തോഷമായിട്ട് കൊടുക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പം ഇവക്ക് ഇന്ന് ഇന്ന് പ്രസവിച്ചിട്ട് ഇന്ന് ഏഴ് ദിവസേ ആയുള്ളൂ ഏഴ് ദിവസമായുള്ളൂ ഇന്ന് കറന്ന് ഇന്ന് ഞാൻ കറന്നത് നാല് ലിറ്റർ പാൽ കറന്നു ിറ്റർ ഉച്ച ആ ഒരു നേരം രാവിലെ രാവിലെ വൈകിട്ടും കൂടെ ഇപ്പം ഈ ഇന്ന് ഇന്നലെ ഇന്നലെ മൂന്നര ലിറ്റർ വൈകിട്ട് കിട്ടി ഇന്നിപ്പോൾ ഏഴ് ദിവസം ഏഴ് ദിവസം ആയിട്ടുള്ളൂ പതിനാറ് ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് ലിറ്റർ പാലുള്ള ഇപ്പൊ അടുത്ത് കിട്ടും നല്ല തീറ്റ പാ ഇപ്പം പച്ചപ്പൊച്ച ഒന്നും തന്നെ ഇല്ല ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല മാത്രമേ ഉള്ളൂ ആ കച്ചു മാത്രമേ ഇപ്പം കൊടുക്കുന്നില്ല കാര്യം കച്ചി മാത്രമല്ല വേറെ ഒന്നും കൊടുക്കാനില്ല പച്ചപ്പച്ച ഇല്ല വെള്ളം തന്നെ കുടിക്കാനില്ല അതെ പോച്ച കണ്ടില്ല ഈ കച്ചി ഓണിക്കിടക്കാൻ കണ്ടിട്ടില്ല ഇവിടെ ഒരു പച്ചപ്പച്ച ഇല്ല നല്ല കൊള്ള പശു വേണം പശുക്കൾക്ക് പൊതുവെ എത്ര ലിറ്റർ പാലൊക്കെ കിട്ടും ഗീർഘപ്പശുക്കൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എന്റെ അറിവില്ല എട്ട് പത്ത് ഒക്കെ കിട്ടും ഒരു പതിനാറ് ലിറ്റർ പാല് വരെ നമുക്ക് ഇവിടെ കിട്ടും ലിറ്റർ പാൽ പാല് വരെ ഇവിടെ കിട്ടും കിട്ടും ഒരു ഇപ്പം പ്രസവിച്ചിട്ട് ഏഴു ഏഴ് ലിറ്റർ പാല് ആയിട്ടുണ്ട് ഇനി കൂടുവായിരിക്കും കൂടി 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 പതിനാറ് കഴിയുമ്പോഴത്തേക്കും നല്ല പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പും എല്ലാം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും പശുവിൻ്റെ മറ്റ് ഏത് പശുക്കളാണ് മറ്റേ സഹിവാളുണ്ട് പിന്നെ സഖിവാളെ എല്ലാത്തിനും ഇത് ഇരുപത് ലിറ്റർ പാല് വരെ ഞാൻ കറന്നാണ് ഇരുപത് വരെ കറന്നാണ് ഇപ്പൊ കുത്തി വെച്ച് നിർത്തിയിരിക്കുകയാണ് ചനയുണ്ടെന്ന് പരിശോധിച്ചിട്ടില്ല നിലവിലിപ്പോൾ ഇപ്പം ഇതിന് ഇപ്പം ഈ ഉണക്കമായതുകൊണ്ട് മൂന്നോര നാല് ലിറ്റർ പാലേ രാവിലെ കിട്ടത്തുള്ളൂ ബൈട്ടും അത്രയും കിട്ടും ഇവിടെ ഇത് എൻ്റെ ഇതിവിടെ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു മൂന്ന് പ്രസവം കഴിഞ്ഞു ഇനി ഇത് ചനി ഉണ്ടെങ്കിൽ നാലാമത്തെ പ്രശ്നമാറവ അതിലും എനിക്ക് വയ്യാത്തത് കറവ കൊണ്ടുള്ള പ്രയാസ കറവക്കാരെ കിട്ടാത്ത മെയിൻ പ്രശ്നം അൽമാരത്തോട്ട് കറക്കുന്ന നാളെല്ലാം കിട്ടുകയാണ് കൊടുക്കത്തൂല്ലേ പ്രശ്നമാണ് കറവക്കാരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് കറവക്കാരെ കിട്ടാത്തത് കൊണ്ട് കറവക്കാരെ കിട്ടാത്തതുകൊണ്ട് കൊടുക്കാൻ ഇത് നാടൻ പശുവിനെ വളർത്തുന്നുണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ജലശുദ്ധീകരണം അതുപോലെ തന്നെ ഭൂമിക്ക് ഊർവരത കൂട്ടാൻ വേണ്ടി വളത്തിൻ്റെ അതിൻ്റെ ഇവിടെ ചാണകം അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ തന്നെ ഇരുപത് മീറ്റർ അടിയിൽ നിന്ന് തന്നെയാണ് വണ്ടുകൾ വന്ന് ഇത് ഈ ചാണകം കീപ്പിട്ടു അപ്പോൾ അത്രയും തന്നെ വായു സഞ്ചാരം നമ്മുടെ ഭൂമിക്ക് കിട്ടും അതേസമയം മറ്റുള്ള പശുക്കൾക്ക് ചാണകം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കിണക്ക് കിട്ടത്തില്ല പിന്നെ ഒരു ചാണകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചാണക അകലത്തിലാണ് ഒരു ചാണകം ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് വെറുക്കിയെടുക്കാവുന്നതാണ് ഇതിനൊരു മാറ്റമില്ല ഈ പശുവിൻ്റെ ചാണകത്തിന് മാറ്റമില്ല അതോടൊപ്പം തന്നെ ഇത് തന്നെ നമുക്ക് പഞ്ചായ ചികിത്സയ്ക്കും ഇതിൻ്റെ ചാണകങ്ങളും നമ്മുടെ ദേഹത്തോട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോയിസണ മറ്റുള്ള രോഗങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അതേ സ്ഥലത്ത് നാടൻ പശുക്കളുടെ മറ്റ് ജേഴ്സി പശുവിൻ്റെ എച്ച് പശുവിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പോയിസൺ ആകും ഈ ചാണകം നമ്മുടെ മുറിവിൽ പറ്റിയാലോ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് പറ്റിയാലോ നമുക്ക് വേറെ അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല പിന്നെ ഇതിൻ്റെ കടാവെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് കാളക്കടാവാണ് ഇത് കുത്തി വെച്ചതെന്ന് പറഞ്ഞാൽ മൃഗാശ്വരി മുഖേന കുത്തി വെച്ചാണ് അപ്പോൾ അതിൻ്റെ ആ സെമനിൽ ഇച്ചിരി എന്തോ വ്യത്യാസം വന്നുകൊണ്ടാണ് ആ ഒറിജിനൽ ക്വാളിറ്റി അത്ര ക്വാളിറ്റി കിട്ടാത്തത് നേരെ മറിച്ച് ഇനിയും ഞാനിവിടെ നിർത്തുകയാണെങ്കിൽ ഇവിടെ ശരിക്കുള്ള ആ ഇതിൻ്റെ തന്നെ സെമൻ വരുത്തി കുത്തിവെക്കാൻ ആ ക്വാളിറ്റി തന്നെ ഉദ്ദേശിക്കാനാണ് ഞാൻ ശ്രമിക്കുക ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ശ്രമം പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔഷധ ഗുണവും ഇതിൻ്റെ സ്നേഹവും ഇതിൻ്റെ പശുവിൻ്റെ ഗുണവും അതോടൊപ്പം തന്നെ മറ്റുള്ള പാലിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് നാടൻ പശുവാണ് നമുക്ക് എല്ലാവർക്കും ഇതിന് പിന്നെ സീറോ ചിലവാണ് നമുക്ക് ചിലവില്ല നമ്മൾ വലുതായിട്ട് കൃത്രിമായിട്ട് കൂലി പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പറമ്പിലുള്ള ആ പൊക്കോ ഇവിടെ ഒരു നോട്ടമാണ് ഇതിൽ ഇത് ഈ ഗുജറാത്തിലെ ഗീർവനങ്ങൾ ആ മൃഗങ്ങളുമായിട്ടും മല്ലടിച്ച് നിൽക്കുന്ന ഒരു പശുവല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബലം അതിന് കൂടുതലാണ് ആ പേ പേടി മാത്രമേ ഉള്ളൂ അത് ചാട്ടവും അവിടെ അപ്പം ചാട്ടവും കൂടെ നിന്ന് കഴിഞ്ഞാൽ യാതും നമ്മൾ ഭയക്കും അറിയാത്ത ഒരാൾക്ക് ഭയക്കും പിന്നെ നാടൻ നാടൻപശുവിന് വേറൊരു ഗുണമുണ്ട് നാടൻ പശു ഒന്ന് രണ്ട് ആളുകളുമായിട്ട് ഒരാളുമായിട്ട് ഇണങ്ങത്തുള്ളൂ എല്ലാവരുമായിട്ട് നാടൻ പശുക്കൾ ഇണങ്ങുകയല്ല പിന്നെ പാലിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നാടൻ പശുക്കളുടെ പാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വളർത്തുന്നത് നമ്മുടെ നമ്മുടെ അമ്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കരുതി വെക്കുന്നു അതേ രീതിയിൽ തന്നെ കവർന്നെടുക്കുക കവർന്നെടുക്കുക അതല്ല കരുതി വെക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാൽ നമ്മൾ കവർന്നെടുക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് ഇവിടെ നമ്മളിപ്പോൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്